നമസ്തേ ആൻഡ് വെൽക്കം യു ഓൾ ടു എ ന്യൂ സെഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഡെലിവറിക്ക് ശേഷമുള്ള സമയത്തിനെ നമ്മൾ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നു. സോ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രസീവ് സിംപ്റ്റംസിനെ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് വിളിക്കാം. ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ദേഷ്യം, വിഷമം, കരച്ചിൽ, കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യും എന്നുള്ള ആൻസൈറ്റി, ഇതൊക്കെ യൂഷ്വലി 4-5 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച കൊണ്ടോ റിസോൾവ് ആവും. ഇതിനെ നമ്മൾ ബേബി ബ്ലൂ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ കണ്ടീഷൻ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ കുഞ്ഞുണ്ടായി അടുത്ത 1 വർഷത്തിനകം ഉണ്ടാവുകയോ പ്രഗ്നൻസി പീരീഡിൽ കുറച്ച് സമയത്തിടുക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അതിനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ആ സമയത്ത് അമ്മയ്ക്ക് അകാരണമായ ദേഷ്യം, വിഷമം, കരച്ചിൽ, കുഞ്ഞിനെ ഉപദ്രവിക്കുക, സൂയിസൈഡൽ ടെൻഡൻസി, സ്വയം ഉപദ്രവിക്കുക, സെൽഫ് കെയർ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് സൊസൈറ്റിയുടെ പ്രഷർ കാരണവും നമ്മളെ ഒരു ബാഡ് മദറായി സൊസൈറ്റി കാണുമോ എന്നുള്ള ആൻസൈറ്റിയും കാരണം നമ്മൾ നമ്മുടെ പിയേഴ്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോടും ഈ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടീഷൻസ് വഷളാവുകയും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ അഫക്ട് ചെയ്യുകയും ചെയ്യും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇത് ബ്രെയിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ബിഹേവിയറൽ പാറ്റേൺസിനെയും അത് അഫക്ട് ചെയ്യും. കൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബിഹേവിയർ ഇഷ്യൂസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പ്രോബ്ലം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്, ഇങ്ങനെയുള്ള ഇഷ്യൂസും ഇത് കാരണം ഉണ്ടാവാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹയർ ഒപ്പീനിയൻ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ നേടേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ കൂടെയുള്ളവരുടെ സപ്പോർട്ടും നമ്മൾ ഈ കണ്ടീഷനെ പറ്റി സ്വയം അവയർ ആയിരിക്കേണ്ടതും ആവശ്യമാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ നോട്ട് എ ബാഡ് മദർ ആൻഡ് പ്ലീസ് ഡോണ്ട് സഫർ ഇൻ സൈലൻസ്. വി ഓൾ ആർ വിത്ത് യു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.